ഇപ്പോൾ നിങ്ങൾ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനും വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ക്യാപ് കട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ കാണുന്ന ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോകളെല്ലാം ഇമ്പോർട്ട് ചെയ്യുക. കുറഞ്ഞതൊരു 10-20 ഫോട്ടോയെങ്കിലും വേണം, എന്നാൽ മാത്രമല്ല ആ സോങ്ങിനനുസരിച്ച് ഫോട്ടോ മൂവ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്ത ശേഷം രണ്ട് വില വെച്ച് സൂം ചെയ്യുന്ന ഫോട്ടോ ഫുൾ സ്ക്രീനാക്കി മാറ്റുക. 9.16 റെസൊല്യൂഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ള വീഡിയോ ഫുള്ളായിട്ട് മൊബൈൽ സ്ക്രീനിൽ വാട്സപ്പ് ഒക്കെ ഫുൾ സ്ക്രീനിൽ കാണത്തുള്ളൂ. അങ്ങനെ എല്ലാ ഫോട്ടോകളും ഇമ്പോർട്ട് ചെയ്ത ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം സൂം ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു സോങ് ഇമ്പോർട്ട് ചെയ്യണം. സോങ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് കേട്ട് നോക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഓഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഓഡിയോ ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ രണ്ട് വില വെച്ച് ആ ഓഡിയോ ഫുള്ളായിട്ട് വലിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ ആ വീഡിയോ കാണുന്ന പോലെ തന്നെ ആ താഴെ കാണുന്ന സോങ്ങിൽ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ട് വില വെച്ച് മാക്സിമം വലിച്ചു വെക്കുക. ഈ വീഡിയോ സോങ്ങിനനുസരിച്ച് ഫോട്ടോ മാറുന്നെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. ഓരോ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്ത ശേഷം താഴത്തെ ലെയറിൽ സോങ്ങിൻ്റെ ആ പൊങ്ങി ഹമ്പ് ചാടുന്ന പോലുള്ള ഏറ്റവും ടോപ്പിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ശ്രദ്ധിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതാണ് മെയിനായിട്ട് സോങ്ങിനനുസരിച്ച് ഫോട്ടോ മൂവ് ചെയ്യുന്ന കാരണം. അതായത് ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്ത ശേഷം ആ ഹൈപ്പ്, അതായത് താഴത്തെ ലെയറിലെ സോങ്ങിൻ്റെ ഹൈപ്പ് നോക്കുക. ഹൈപ്പ് വരുന്നിടത്ത് മാർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ ഫോട്ടോയുടെയും ആ ഹൈപ്പ് വരുന്നിടത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യണം. താഴെ കാണുന്ന സ്പിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിലാണ് മാർക്ക് ചെയ്യുന്നത്. ഓരോ സോങ്ങിൻ്റെയും താഴത്തെ സോങ്ങിൻ്റെ ഹൈപ്പ് വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ VPN എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ, ഇപ്പം നമ്മൾ ക്യാപ് കട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. VPN ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഈ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനോ? ഇന്ത്യ ബാൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അത് VPN ഉപയോഗിക്കേണ്ടി വരുന്നത്. VPN ഉപയോഗിച്ചിട്ട് വേണം ചെയ്യണം. അങ്ങനെ എല്ലാ ഫോട്ടോയുടെ ഹൈപ്പ് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്ന് മാർക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ആനിമേഷൻ എന്ന താഴെ കിടപ്പുണ്ട്, താഴെ കാണുന്ന ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്ന അനിമേഷൻ ഔട്ട് ആനിമേഷൻ കോംബോയും കാണും. അതിൽ ഇന്ന അനിമേഷനും ഔട്ട് ആനിമേഷനും കോംബോയും, നിങ്ങൾക്ക് ഒരു അനിമേഷൻ മാത്രം, ഒരുപാട് അനിമേഷൻ താഴെയുണ്ട്, അതിലെന്തോ എല്ലാം കൊടുക്കരുത്, ഒരെണ്ണം മാത്രം കൊടുക്കാൻ നോക്കുവാണെങ്കിൽ എഫക്റ്റ് വരുന്നതായിരിക്കും. നമ്മൾ ആ കട്ട് ചെയ്താൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇന്ന അനിമേഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്യുക, ഔട്ട് ആനിമേഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഒരുപാട് അനിമേഷനുണ്ട്, ഒരെണ്ണം സെലക്ട് ചെയ്തേക്കുക. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഓരോ മാർക്ക് ചെയ്തെടുത്ത് ഓരോ ആനിമേഷൻ വെച്ച് ആഡ് ചെയ്യണം. അത് സെയിം ആനിമേഷൻ തന്നെ കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫോട്ടോയിൽ കറക്റ്റായിട്ട് എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു വാട്സപ്പ് വീഡിയോ ആണിത്. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങിനാണ് ഈ വീഡിയോ നിൽക്കുന്നത്. സോങ്ങിനനുസരിച്ച് ഫോട്ടോ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക. ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും കോംബോയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതി. നമ്മൾ സെയിം ആയിട്ട് തന്നെ എഫക്റ്റ് ആ സോങ്ങിനനുസരിച്ച് മൂവ് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. 100 ആനിമേഷൻ വീഡിയോ ആണ് ഇതിനകത്തുള്ളത്. ക്യാപ് കട്ട് വർക്കാണെങ്കിൽ VPN ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇങ്ങനെ ഫോട്ടോയ്ക്ക് ആവശ്യമായ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ആനിമേഷനിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്.
അനിമേഷൻ മുഴുവൻ കൊടുത്ത ശേഷം സൈഡിൽ കാണുന്ന ആരോ മാർക്ക് നോക്കുക, അതിവിടെ നിനക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് എക്സ്പോർട്ട് കൊടുക്കുക. ഫ്രെയിം റേറ്റും റെസൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് മാറ്റി മറിച്ചും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീഡിയോ സേവ് ചെയ്യുക. താങ്ക് യു ഓൾ.